بسم الله الرحمن الرحيم. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ 7 വെള്ളിയാഴ്ചയുടെ പകൽ ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തമാണ്. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട ഒരു മൂമെന്റിലാണ് നമ്മളുള്ളത്. ഇന്ന് വെള്ളിയാഴ്ചയിൽ അസർ കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. അതുകൊണ്ട് എല്ലാ ഖൈറും നമുക്ക് നേടാൻ പറ്റും. മാത്രമല്ല, ഇന്ന് മഗ്രിബ് വാങ്കോടെ കയറി വരുന്ന ലൈലത്തു തർവിയ ദുൽഹിജ്ജ 8 രാവാൻ, നാളെ ലൈലത്തു അറഫ അറഫയുടെ രാവാൻ, മറ്റന്നാൾ ലൈലത്തു നഹർ പെരുന്നാൾ രാവാൻ. ഈ മൂന്ന് രാവുകളിൽ നമ്മൾ ചെറിയൊരു മനസ്സ് കൊടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സ്വർഗം മുജൂബായി നിർബന്ധമായിട്ട് തരും. നമ്മൾ ചോദിക്കുന്നത് എന്തും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ രാവിൽ, നാളത്തെ രാവിൽ പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ട അമലുകൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് കേരളക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ അറഫ നോമ്പ് ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ? ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഏത് ദിവസമാണ് നമ്മുടെ അറഫ നോമ്പ്? എന്താണ് അതിൻ്റെ നിയ്യത്ത്? അതിൻ്റെ പ്രതിഫലം എന്താണ്? ബാക്കിയുള്ള പോളിസികൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാറെ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഇൻ അൽ ഫായിസീന ബിരിദല്ലാഹി മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഉമ്മ ഉപ്പമാരെ, അൻവാറെ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, ദുആ ചെയ്യാൻ പറയുന്നവർ എല്ലാവർക്കും ഇരുലോക വിജയം നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസദാസിമാരിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹജ്ജയുടെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ഈ പകൽ മുഹൂർത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പോരിശയും കിട്ടുന്ന വിഭാഗത്തിൽ കൊടുക്കുന്നവരിൽ നമ്മെ അള്ളാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ മഗ്രിബ് വാങ്കോടെ കയറി വരുന്ന ലൈലത്തു തർവിയ പരിശുദ്ധമായ മഹനീയമായ രാവാൻ, അരാവിൻ്റെ എല്ലാ പോരിശയും നേടാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് തുറന്നു നൽകട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങളൊക്കെ മാറ്റി സന്തോഷം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹജ്ജയുടെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രഗത്ഭമായ പകൽ മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ദുൽഹജ്ജ 1 മുതൽ 7-ാമത്തെ ദിവസം വരെ അള്ളാഹു പ്രത്യേകമായ മഹത്വം നിശ്ചയിച്ചിട്ടുണ്ട്. 7 മുതൽ 1 കൂടെ മഹത്വം കൂട്ടുകയാണ്. അതായത് സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ മഫ്തൂഹാവും, സ്വർഗവാതിലുകൾ തുറക്കപ്പെടും. ദുൽഹജ്ജ 7, അതായത് ഇന്ന് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഇന്ന് മുതൽ പരിശുദ്ധമായ ബലിപെരുന്നാളിൻ്റെ ദിവസം വരെ സ്വർഗത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു. ഏറ്റവും മഹനീയമായ മുഹൂർത്തമാണ് ഇന്നത്തെ വെള്ളിയാഴ്ചയിൽ. നമുക്കറിയാലോ, പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മൾ സാധാ നോർമൽ ഒരു മാസത്തിൽ സാധാ വെള്ളിയാഴ്ചയിൽ പോലും ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട സാധാരണ സൂറത്തുൽ കൗഫ് പാരായണം ചെയ്യും, സ്വലാത്തു പാരായണം ചെയ്യും, അതേപോലെ തന്നെ പരിശുദ്ധമായ ജുമാ നിസ്കാരം. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയുടെ ദുഹുർ നിസ്കാരം അവ്വല് വക്കത്തു ബാങ്കുകൊടുത്താൽ ഉടൻ തന്നെ നിർവഹിക്കുക. ആ മഹനീയമായ മുഹൂർത്തം, അവിടെയുള്ള ദുആകൾ എല്ലാറ്റിനും പൊരിശയാണ്. എന്നാൽ വെള്ളിയാഴ്ചയുടെ ഒരു വെറൈറ്റി അമലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ, സ്വതക്ക, ഹദിയ, അതെല്ലാം കൊടുക്കുക എന്ന് പറയുന്നത്. ഏറ്റവും പ്രഗത്ഭമാണ്. പ്രത്യേകിച്ച് ഇത് സാധാ വെള്ളിയാഴ്ചയല്ല, ദുൽഹജ്ജയുടെ ആദ്യത്തെ 10-ലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. എന്തതിൻ്റെ മഹത്വം? ഈ ദുൽഹജ്ജ 10-ലെ ആദ്യ വെള്ളിയാഴ്ചയിൽ ഒരാൾ സ്വതക്കയായിട്ട് അല്ലെങ്കിൽ ഹദിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ദാനധർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും ഉന്നതമായ മാർക്കോടുകൂടെ, 1 രൂപ ഇന്ന് മറ്റൊരു മുഅ്മിനായ മനുഷ്യനെ നമ്മൾ വെച്ച് നീട്ടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകാൻ പോകുന്നത് ഏറ്റവും വലിയ മഹത്വമാണ്. ഫക്ക അന്നമാ തസദ്ദഖ അലാ അംബിയാഹി വറുസുലി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അംബിയാക്കൾക്ക് കൊണ്ടുപോയി ഹദിയ കൊടുക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ മുർസലീങ്ങളായ നബിമാരുണ്ടല്ലോ അവരുടെ കയ്യിൽ കൊണ്ടുപോയി ഹദിയ കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നത് പോലെ ഉന്നതമായ കൂലിയാണ് ഇന്ന് നടക്കുന്ന, അല്ലെങ്കിൽ ദുൽഹിജ്ജ ആദ്യത്തെ 10-നിടയിൽ നടക്കുന്ന ദാനധർമ്മങ്ങൾക്ക് പോലും എന്ന് പ്രിയപ്പെട്ടവരെ മഹത്തുക്കളായ ഉലമാക്കൾ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വല്ലാത്ത കൂലിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹദിയ നമ്മളൊന്ന് പരിഗണിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സ്വതക്ക പരിഗണിക്കുന്നത് കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നേരെയുള്ള ബലാ മുസീബത്തുകളെ, അപകടങ്ങളെ തട്ടിമാറ്റാൻ പരിശുദ്ധമായ ദാനധർമ്മങ്ങൾക്ക് വല്ലാത്ത പവറാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ദവു മറലാക്കും ബിസ്വതക, നിങ്ങൾ ദാനധർമ്മം ചെയ്ത് ഹദിയ ചെയ്തുകൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ ചികിത്സിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ രോഗവും മരുന്ന് കഴിച്ചാൽ
മാറാൻ സാധ്യതയില്ലാത്ത പല അവസ്ഥയും ഉണ്ടാകാം. അങ്ങനെ മരുന്ന് കഴിച്ചിട്ടും മാറ്റമില്ല, ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടും മാറ്റമില്ല, ആ രോഗങ്ങൾ പെട്ടെന്ന് മാറാൻ കാരണമാകും എന്ത്? നമ്മുടെ സ്വതക്ക, നമ്മുടെ ഹദിയ. അത് ഇന്ന് വല്ലാത്ത നബിമാരുടെ കയ്യിൽ കൊടുക്കുന്ന ദാനം പോലെയാണ് അല്ലെങ്കിൽ ഹദിയ പോലെയാണെന്ന് പറയുമ്പോൾ എന്ത് കൂലിയാണുള്ളത്? അപ്പോൾ ഇന്ന് പ്രത്യേകം നമ്മൾ പരിഗണിക്കണം, സാമ്പത്തികമായി നമുക്ക് അല്ലാഹു വർദ്ധനവ്. ഇന്ന് 100 രൂപ കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു തആല 200 അതിനേക്കാൾ എമ്പാടും അല്ലാഹു മടക്കിത്തരും. മാത്രമല്ല മോശപ്പെട്ട ദുർമരണം, ദുർമരണത്തിൽ നിന്ന് കാവലുണ്ടാകും ഹദിയ കൊടുക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദുൽഹജ്ജ 7 സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട ആദ്യ ദിവസം എന്ന നിലക്ക്, ആദ്യത്തെ വെള്ളിയാഴ്ച എന്നുള്ള നിലക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഇന്നത്തെ ആസർ കഴിഞ്ഞ നേരമാണ്. പടച്ചവനെ അള്ളാഹുവേ എത്ര പോലീസെന്നറിയോ, ഇന്നത്തെ ആസർ കഴിയുമ്പോൾ, വെള്ളിയാഴ്ച ആസർ കഴിയുമ്പോൾ അൽഹംദുലില്ലാ മഹാന്മാരായ ഉലമാക്കൾ ഇമാം കുശേരി തങ്ങൾക്ക് തൻ്റെ റിസാലയിൽ പറയുന്നുണ്ട്, ഒരു മഹാൻ ഒരു ആരിഫായ ഒരു മനുഷ്യൻ്റെ ഒരു മഹാൻ്റെ അവസ്ഥ പറയാം. അദ്ദേഹം പറയാ, ഞാൻ വെള്ളിയാഴ്ച ആസർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആസർ കഴിഞ്ഞിട്ടുള്ള ദുആ ചെയ്യൽ ഞാൻ അവസാനിപ്പിച്ചു. അദ്ദേഹം പറയാം, ദുആ ചെയ്യൽ ഞാൻ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഹയാ മിൻ റബ്ബി, എൻ്റെ റബ്ബിനോട് എനിക്ക് ലജ്ജ തോന്നാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നത് മുഴുവനും അസർ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നതെല്ലാം പടച്ചവൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക, ഇനി വീണ്ടും വീണ്ടും ചോദിക്കുന്നതിൽ എനിക്ക് ഹയാ തോന്നാണ്, ചോദിക്കുന്ന മുഴുവൻ പടച്ചവൻ എനിക്ക് തന്നു. അസർ കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച നേരം ബഅദൽ അസർ പ്രത്യേകം പരിഗണിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ ഹദീസുകൾ കാണാം, സ്വഹീഹായ ഹദീസുകൾ. വെള്ളിയാഴ്ചയുടെ ഏറ്റവും പോലീസുള്ള ഇജാബത്തിൻ്റെ നേരം, ദുആ എന്ത് ചോദിച്ചാലും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന നേരത്തെക്കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബഅദൽ അസർ, അസർ കഴിഞ്ഞതിന് ശേഷമുള്ള നേരം, അത് വല്ലാത്ത പോലീസയാണ് എന്ന് മഹാനായ സീദന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച നേരമാണ് വെള്ളിയാഴ്ച അസർ കഴിഞ്ഞ നേരം. അതാണ് ആദൻ നബിയുടെ ജനന നേരം അല്ലെങ്കിൽ പടക്കപ്പെട്ട നേരം എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഏറ്റവും അഫ്ലലായ നിസ്കാരം ഏതാ? ജുമാ നിസ്കാരം. ഇപ്പോൾ ആഴ്ചയിൽ വെള്ളിയാഴ്ച നിസ്കാരം അഫ്ലലാണ്. പിന്നെ സാധാരണ ഒരു ദിവസത്തിൽ ഏറ്റവും അഫ്ലലായ നിസ്കാരം സുബഹയല്ല, ഇഷ അല്ല, മഗ്രിബ് അല്ല, ദുഹറല്ല, അസർ നിസ്കാരമാണ്. അത് പ്രത്യേകം ഖുർആൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഹാഫിദു അല സ്വലാത്തി വസ്സലാത്തിൽ ഉസ്ത. അസർ നിസ്കാരം പ്രത്യേകം പരിഗണിക്കണം കേട്ടോ, ബാക്കിയുള്ള നിസ്കാരവും നിങ്ങൾ പരിഗണിക്കണം. അസർ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. അത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭൂമിയിലിറങ്ങുന്ന രാവിലത്തെ വൈകിട്ടത്തെ രണ്ട് മലക്കുകളും ഇജ്തിമാ സമ്മേളിക്കുന്ന നിസ്കാരമാണ് അസർ നിസ്കാരം. അതുകൊണ്ടാണ് അസർ കഴിഞ്ഞിട്ട് ഒരാൾ ഉറങ്ങിയാൽ ഓൻ മന്ദബുദ്ധിയായി പോകുമെന്നാണ്. ബുദ്ധിക്ക് തകരാറ് വരും, മെമ്മറി തകർന്നു പോകും. അസർ കഴിഞ്ഞിട്ട് ഒരാൾ കിടക്കുന്ന കണ്ടാൽ അയാൾ ഉണർത്തൽ സുന്നത്താണെന്നാണ്, കാരണം അത് അപകടകരമായ കിടത്തമാണ്. അസർ കഴിഞ്ഞിട്ടുള്ള നേരം, അസറിൻ്റെ നേരം വല്ലാത്ത പ്രാധാന്യമാണ്, അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അസർ കഴിഞ്ഞ് നമ്മുടെ ദുആയിലൊക്കെ നമ്മൾ എൻഗേജഡ് ആയി ചോദിക്കാനുള്ള റാഹത്തായിട്ട് ചോദിച്ച് അൽഹംദുലില്ലാ ആ സന്തോഷത്തോടുകൂടെ മഗ്രിബ് വാങ്ങുകൊടുക്കുകയാണ്. മഗ്രിബ് വാങ്ങുകൂടെ കയറി വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ സമാനതകളില്ലാത്ത ദുൽഹജ്ജയുടെ ആദ്യത്തെ പത്തിലെ ആദ്യ തുടക്കത്തെ ഏറ്റവും പ്രഥമ വേറിട്ട രാവാണ്. ലൈലത്തു തർവിയ എന്ന് പറയും, ദുൽഹജ്ജ 8 രാവ് ഇന്നത്തെ മഗ്രിബോടെ കയറി വരാൻ പോവാ. ആ രാവിൻ്റെ ലൈലത്തു തർവിയ ഇന്നിൻ്റെ മഗ്രിബോടെ കയറി വരുന്ന ദുൽഹജ്ജ 8 രാവ്, നാളെ ലൈലത്തു ആറഫ ആറഫയുടെ രാവാണ്, മറ്റന്നാൾ ലൈലത്തു നഹർ പെരുന്നാളിൻ്റെ ബലിപെരുന്നാളിൻ്റെ രാവാണ്. ഈ 3 രാവുകളും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന അപാരമായ നിഅമത്താണ്. രക്ഷപ്പെടാൻ മോഹമുണ്ടോ? ഈ ലോകത്തും പരലോകത്തും ഖബറിൽ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കിടക്കണമെന്ന് മോഹമുണ്ടോ? റാഹത്താകണമെന്ന് മോഹമുണ്ടോ? എന്നാൽ ഒന്ന് മനസ്സു വച്ചാൽ മതി, ഇന്നത്തെ രാവ് മുതൽ, ഇന്നത്തെ രാവിൻ്റെ പോലീസ് എന്താ പറയുക നിങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒറ്റ ഹദീസ് ഞാൻ പറയാം, അത് മതിയാകും. ലൈലത്തു തർവിയ എന്താണ്? അത് മതിയാകും. ലൈലത്തു അറഫ എന്താണ്? അത് മതിയാകും. പെരുന്നാൾ രാവ്, പെരുന്നരാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ ഹദീസ് മതി. അതോടെ നമുക്ക് ക്ലാസ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ എസൻസാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹയ്യ ലയാലിൽ ഖംസ്, ആരെങ്കിലും ഒരു വർഷത്തെ 5 രാത്രികളെ ഹയാത്താക്കിയാൽ എന്ന് പറഞ്ഞാൽ മൊത്തം ഉറങ്ങിത്തീർത്തില്ല, കഴിയുന്നത് പോലെ ഇബാദത്ത് കൊണ്ട് ജീവൻ കൊടുത്താൽ അൽഹംദുലില്ലാ എന്താ കിട്ടാൻ പോകുന്നതെന്നറിയോ? വജബത്തു ലഹുൽ ജന്ന, സ്വർഗം അവർക്ക് ഉറപ്പായി, നിർബന്ധമായി, വുജൂബായി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നാളെ മഹ്ശറിൽ ആഖിറത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവിൻ്റെ സംസാരമാണ് ഈ സംസാരം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സ്വർഗം ഉറപ്പാണ്, നിങ്ങൾ പിന്നെ ഒരിക്കലും ബേജാറാകണ്ട, സ്വർഗം അല്ലാഹു നിർബന്ധമായിട്ട് തരും. ഇത് വഹീന്റെ വാക്കാ, ഇത് തെറ്റൂല്ല. ഇത് തരുന്ന മുതലാളിയാരാ? അല്ലാഹുവാണ്, പറഞ്ഞാ പറഞ്ഞതാണ്. അപ്പോൾ ഉറപ്പായും സ്വർഗം നൽകുന്നത്
അല്ലാഹു സുബ്ഹാനഹു വതആല അഞ്ച് രാവുകളെ പരിഗണിക്കുന്നവരാണ്. ഒന്ന് നമുക്കറിയാം, ബറാഅത്തിൻ്റെ രാവ്, ഷഅബാൻ 15-ന്റെ രാവ്, മറ്റൊന്ന് ചെറിയ പെരുന്നാളിൻ്റെ രാവ്, പിന്നെയോ ദുൽഹിജ്ജ 8-ന്റെ ലൈലത്തു തർവിയ ഇന്നത്തെ രാവ്, നാളെ ലൈലത്തു അറഫ, മറ്റന്നാൾ ലൈലത്തു നഹർ ബലി പെരുന്നാളിൻ്റെ രാവ്. അപ്പോൾ ഇന്നത്തെ രാവ്, നാളത്തെ രാവ്, മറ്റന്നാൾ രാവ്, ഈ മൂന്ന് രാവുകളും മൂന്നും വന്നിരിക്കുന്ന എവിടെയാണ്? ദുൽഹിജ്ജയുടെ ഈ ആദ്യത്തെ പത്തിലാണ്, ഈ മാസത്തിലാണ്, നമ്മുടെ തൊട്ട് മുന്നിലാണ്. രണ്ടെണ്ണാണ് പുറത്തുള്ളൂ, ആലോചിച്ച് നോക്കി. അപ്പൊ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വലിയ നിഅമത്ത് തുറന്നു തരാം. രക്ഷപ്പെടാൻ ഈ രാത്രി മതിയാകും. അല്ലാഹുവേ, എങ്ങനെയാണ് ഈ പരിശുദ്ധമായ രാവിൻ്റെ മഹത്വം നിങ്ങളോട് അവതരിപ്പിക്കുന്നത് എന്നതിൽ പോലും ഒരു തഹയ്യുറാണ്. എങ്ങനെ അവതരിപ്പിക്കാം? അത്രയേറെ പൊരിശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ രാവിൻ്റെ മഹാത്മ്യങ്ങൾ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലോ. ഇത്രയും മഹാത്മ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ലൈലത്തു തർവിയ എങ്ങനെയാണ് പേര് വന്നത്? നമ്മുടെ സംസാരം ലെങ്ത്ത് കൂടിപ്പോകുന്നത് കണ്ടാണ് ഞാൻ വിശാലമായ ഒരു ഡീപ്പായിട്ടുള്ള ഡിസ്കസിലേക്ക് കടക്കാത്തത്, വിശാലമായ ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ്. ലൈലത്തു തർവിയ എന്ന് പറഞ്ഞാൽ ആ പേര് വരാനുള്ള കാരണം ഉലമാക്കൾ വിശാലമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തത്, നമ്മുടെ ഹാജിമാർ, പഴയ കാലത്തൊക്കെ ഹാജിമാർ ഹജ്ജിന് വേണ്ടിയിട്ട് വെള്ളം ശേഖരിക്കുക, സംസം വെള്ളം ശേഖരിക്കുക, ആ ഒരു ദിവസമാണ് ദുൽഹിജ്ജ 8-ന്റെ രാവ്, ലൈലത്തു തർവിയ. അതുകൊണ്ടാണ് വെള്ളം ശേഖരിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് അങ്ങനെ പേര് വന്നത് എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. പിന്നെയും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിന് മകനെ ബലി കൊടുക്കണം എന്നുള്ള സ്വപ്നം ആദ്യമായി അവിടുത്തെ മനാമിന് സ്വപ്നത്തിലേക്ക് അള്ളാഹു കൊടുക്കുന്നത് ഈ ദുൽഹിജ്ജ 8-ന്റെ രാവാണ്. പ്രത്യേക ദിവസം ഫലമ അസ്ബഹ, പ്രഭാതമായപ്പോൾ അദ്ദേഹം ആകെ തറദ്ദുദ എന്നാണ്. ഇത് അമീൻ അള്ളാഹ് അമീൻ ഷെയ്ത്താൻ, ഇത് ഷെയ്ത്താൻ്റെ ഭാഗത്തു നിന്നുള്ള ദുസ്വപ്നാണോ, ഇത് അള്ളാഹുവിൻ്റെ ഒരു ഒരു ഓർഡറാണോ, അള്ളാഹുവിൻ്റെ തീരുമാനം പറയലാണോ? ഒരു തറദ്ദുദായി, ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രയാസത്തിലായി. അതുകൊണ്ടാണ് ലൈലത്തു തർവിയ എന്ന് പേര് വന്നത്. ഇങ്ങനെ പല കാരണങ്ങളും ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നാലും പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പൊരിശയാണ് ഇന്നത്തെ രാവിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് അള്ളാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ദുൽഹിജ്ജ 8-ന്റെ സുന്നത്ത് നോമ്പ് ഞാൻ എടുക്കുകയാണ് എന്ന് നിയ്യത്ത് വെച്ചിട്ട് നാളെ നമ്മൾ ശനിയാഴ്ച നോമ്പുകാരായാൽ അൽഹംദുലില്ലാഹ്, എത്ര പൊരിശയെന്നറിയോ, എത്ര പൊരിശയാണ്. ദുൽഹിജ്ജ 8-ന് ഒരാൾ നോമ്പുകാരായാൽ കലാ വീട്ടാനുള്ളെങ്കിൽ അതുകൂടെ ചേർക്കാലോ, എന്താ കിട്ടാൻ പോകുന്നത്? ആ കൂലി വേറെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള കൂലിയിൽ കാണാൻ പറ്റില്ല. ഇതൊരു വെറൈറ്റിയാണ്, ഇത് അതിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വതആല രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. അതൊരു അത്ഭുത രഹസ്യമാണ്, പടച്ചവൻ്റെ രഹസ്യമാണ്. എന്താ കിട്ടാൻ പോകുന്നത്? അല്ലാഹു വെളിവാക്കിയിട്ടില്ല, സിറായിട്ട് വച്ചിരിക്കുകയാണ്. ഇവിടെ കാണാം, ഉഅതിയ മിനൽ അജ്രി മാ ലാ യഅൽമുഹു ഇല്ലല്ലാഹ്. നാളെ പ്രഭാതത്തിൽ ഒരാൾ നോമ്പുകാരായാൽ, നാളത്തെ ദിവസം നോമ്പുകാരൻ നോമ്പുകാരി ആയാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് കൂലി എത്രയെന്നറിയോ, മാലായ ആലമഹു ഇല്ലല്ലാ, എന്താ കൂലി എന്നുള്ളത് പടച്ചവന് മാത്രമേ അറിയൂ. അത് പരിശുദ്ധ റസൂൽ പോലും പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്രേ രഹസ്യ. അപ്പൊ എന്തോ പർവ്വത സമാനമായത് പടച്ചവൻ തരാൻ പോവാണ്. അത് കിട്ടാൻ ഇന്നത്തെ ദിവസം ഒന്ന് നിയ്യത്ത് വയ്ക്കിൻ അല്ലാഹുവേ പടച്ചവൻ, ഇന്നത്തെ രാവിലെ നിയ്യത്ത് വയ്ക്ക് അല്ലാഹുവേ, നാളെ ദുൽഹിജ്ജ 8-ന്റെ സുന്നത്ത് മുമ്പ് ഞാൻ എടുക്കാൻ പോവാണ്. അതിന് വല്ലാത്ത കൂലിയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയുമോ, ഇന്ന് മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, സുബ്ഹി നിസ്കാരം, ജമാഅത്തായി നിസ്കരിക്കുന്ന ആരും തീരുമാനമെടുക്കണം. മഗ്രിബ് ഇശാ സുബ്ഹി, ഇനി മക്കൾ കൂടെ എങ്കിൽ മക്കളെ ചേർക്കണം, ഉമ്മമാർ വീട്ടിലെ, പള്ളിയിൽ ഇപ്പോൾ ജമാഅത്ത് മുടങ്ങൂലല്ലോ, വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാർ ജമാഅത്തിന് മക്കളെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഭർത്താവിനെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കളെ, ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ട്, പുരുഷന്മാരുണ്ടെങ്കിൽ, ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ ഇമാമത്ത് നിൽക്കണം, ഉമ്മമാർ പുറകിൽ നിൽക്കണം. സഹോദരിമാർ തന്നെയാണ് പെൺമക്കളാണെങ്കിൽ ആർക്കും സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാം. അങ്ങനെ ഒരാളെങ്കിലും കൂടെ കൂട്ടിയിട്ട് ജമാഅത്തായി നിസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ്, എത്ര സന്തോഷം എന്നറിയോ. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകാൻ പോകുന്നത് ഇന്നത്തെ രാവ് മുഴുവൻ ഉറങ്ങാതെ കാത്തിരുന്ന കൂലിയാണ്. ആലോചിച്ച് നോക്കി, ഇന്നത്തെ രാവിലെ ഉറങ്ങാത്ത കൂലി കിട്ടും ഈ നിസ്കാര ജമാഅത്താക്കിയാൽ. പിന്നെ മുഅല്ലമുല്ലൈൽ, സാധാരണ ഉറങ്ങുന്നത് പോലെ സമയം നോക്കിയിട്ട് നേരത്തെ ഉറങ്ങുന്ന ശൈലി വേണ്ട. കഴിവിൻ്റെ പരമാവധി ഉറക്കു വരുന്നവരെയും നമ്മൾ ദിക്റുമായിട്ട് എൻഗേജ്ഡ് ആവുക. അശുദ്ധിയുടെ പിരീഡുള്ള സഹോദരിമാർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഉളു പതിവാകണം. കിടക്കാൻ ഉറക്കത്തിലേക്ക് നമ്മൾ ക്ഷീണം കൊണ്ട് പോയാൽ പോലും ഉളു എടുത്തിട്ട് വേണം കിടക്കാൻ. അശുദ്ധിയുള്ളവർ വേണ്ട. അശുദ്ധിയുള്ളവർ എന്ത് ചെയ്യുക? സ്വലാത്ത് പെരിപ്പിക്കുക, ദിക്കുർ പെരിപ്പിക്കുക, ദുആയിൽ എൻഗേജ്ഡ് ആവുക. എത്ര മഹത്വമാണ് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു വച്ച, നിർബന്ധമായും അള്ളാഹു സ്വർഗം നൽകാൻ പോകുന്ന ഒരു രാത്രിയല്ലേ, ഒരിക്കലും നമ്മുടെ പാഴാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ്, അതിൻ്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ചുരുങ്ങിയതൊരു രണ്ടരക്കാലത്ത് സ്വലാത്തുൽ അവ്വാബിൽ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ചുരുങ്ങി സാധാ സുന്നത്ത് നിസ്കാരം പോലെ
അള്ളാഹുവെ സ്വലാത്തുൽ അവ്വാബിന്റെ സുന്നത്തസ്കാരം രണ്ടക്കാത്ത അള്ളാഹു തലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അള്ളാഹു അക്ബർ ഒറ്റക്ക് നിസ്കരിക്കുക. സാദാസ്കാരം വജ്ജഹത്തു സൂറത്തുൽ ഫാത്തിഹ ഒരു സൂറത്തോ സാധാരണ രണ്ടക്കാത്ത നിസ്കരിക്കുമല്ലോ. നമ്മൾ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കുന്നത് പോലെ തന്നെ നിയ്യത്ത് സ്വലാത്തുൽ അവ്വാബിൻ വല്ലാത്ത പുരിശയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് ഖൈറുകൾ നൽകും അത്രേ. കാരണം മുഅ്മിനീങ്ങൾക്ക് മാത്രം പതിവായി കൊണ്ടുപോകാൻ പറ്റുന്ന നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബിൻ. അത് ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ്. അപ്പോൾ ആ നിസ്കാരം ഒന്ന് നമ്മൾ പരിചയപ്പെടാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീത്തുകൾ മഹാന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാളുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ജീവിതത്തിലും മൗത്തിൻ്റെ മരണ നേരത്തും പതറാത്ത ഉറച്ച ഈമാൻ, അള്ളാഹുവെ പടച്ചും പൊരുത്തപ്പെടുന്ന ഈമാൻ, അവസാന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞിട്ട് മരിക്കാനുള്ള ഈമാൻ, അത് കിട്ടണമെന്ന് മോഹമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ നിങ്ങൾ രണ്ടരക്കാത്ത് നിസ്കരിച്ചോളൂ. സ്വലാത്തുൽ അവ്വാബിനെ പരിചയപ്പെടുത്താൻ, സാധാരണ സ്വലാത്തുൽ അവ്വാബിൻ നോർമലായിട്ട് സാധാ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കാം, അൽഹംദുലില്ലാഹ്, അത് ഏറ്റവും പവറാണ്. അതോടൊപ്പം ഒന്നുകൂടെ അതിൻ്റെ മഹത്വം കൂടാൻ വേണ്ടിയിട്ട് ഈമാൻ സംരക്ഷിക്കപ്പെടണം നിങ്ങൾക്ക് മോഹമുണ്ടോ? ഒരിക്കലും നശിക്കാത്ത, ഇബ്ലീസിന് വലിച്ചു മാറ്റാൻ പറ്റാത്ത, റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഈമാൻ നിങ്ങൾക്ക് വേണോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, നിങ്ങൾ പരിശുദ്ധമായ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചോളൂ. ഓരോ റക്അത്തിലും രണ്ടരക്കാത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആറ് വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, ഒരു വട്ടം സൂറത്തുൽ ഫലക്കും, അടുത്ത റക്അത്തിലും അങ്ങനെ തന്നെ ആറ് വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു വട്ടം സൂറത്തുൽ റബ്ബിൽ ഫലക്ക് സൂറത്തുൽ ഫലക്ക് പാരായണം ചെയ്യുക. എന്നിട്ട് സാധാ നിസ്കാരങ്ങളെ പോലെ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ അടക്കുക. അള്ളാഹു ഈമാൻ സംരക്ഷിക്കപ്പെടുന്ന വല്ലാത്ത പവറുള്ള നിസ്കാരമാണ്. നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെയോ, ഇനിയിപ്പോൾ നാളത്തെ അറഫയുടെ രാവ് ഈ നിസ്കാരം നമുക്ക് കൊണ്ടുവരാം. പരിശുദ്ധമായ പെരുന്നാളിൻ്റെ രാവ് നിസ്കാരം കൊണ്ടുവരാം. എത്ര പോരിശയുള്ള രാവാണിത്. ഈ രാവിൽ നിസ്കാരം, സലാത്തുൽ അവ്വാബിൻ, വല്ലാത്ത പോരിശയില്ലേ? പിന്നെ നമ്മുടെ ലൈഫിൽ അതങ്ങോട്ട് തുടർന്നു കൊണ്ടുപോവാം. അത് സാധാ നിസ്കാരങ്ങളെ പോലെ നിസ്കരിച്ചാലും മതിയല്ലോ. സാധാരണ ഫാത്തിഹ ഓതിട്ട് ഒറ്റ സൂറത്ത് ഓതിട്ട് നിസ്കരിക്കാം. ഈ ഒരു പോരിശ ഈമാൻ സംരക്ഷിക്കപ്പെടാനുള്ള നിസ്കാരത്തിൻ്റെ പവറാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്താം? ഉളു നമ്മൾ നിത്യമായിട്ടുണ്ടാവണം. ശുദ്ധിയുള്ള സഹോദരിമാർ പ്രത്യേകം ഉളുവിൽ, സഹോദരന്മാർ ഉളുവിൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. എന്നിട്ട് നമ്മൾ നിസ്കാരം ജമാഅത്ത് പോകാൻ നോക്കണം. അപ്പോൾ ഇന്നത്തെ രാവ് നമുക്ക് കിട്ടി. പിന്നെ കഴിവിൻ്റെ പരമാവധി നമുക്ക് ഉറക്കം ഒഴിച്ച് എത്രയോ പറ്റുമോ അത്രയും. അൽഹംദുലില്ലാഹ്, വല്ലാത്ത പോരിശയാണ്. ഇനി നാളത്തെ രാവോ പടച്ചവനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ലോകത്ത് അങ്ങനെയൊരു ദിവസം വേറെ ഇല്ല എന്ന് മഹാന്മാരായ പണ്ഡിത ലോകം ഹദീസുകൾ മനസ്സിലാക്കി വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും അഫ്ലലായ ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധമായ ദിവസം ഏതാ? അത് അറഫയുടെ ദിവസമാണ്. പിന്നെയാണ് വെള്ളിയാഴ്ച, പിന്നെയാണ് ചെറിയ പെരുന്നാൾ, പിന്നെയാണ് ബലി പെരുന്നാൾ. ഒരു കൊല്ലത്തിലെ ഏറ്റവും അഫ്ലായ ദിവസം ഏതാ എന്ന് ചോദിച്ചാൽ മറുപടി സഡൻ വരും. ഏതാ മറുപടി? മഹാന്മാർ പറയുന്നുണ്ട് ഏറ്റവും അഫ്ലായ ദിവസം യൗമ അറഫ, അറഫ ദിനമാണ്. ഒരു കൊല്ലത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, പിന്നെയോ? പിന്നെയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച, പിന്നെയാണ് ബലി പെരുന്നാൾ, പിന്നെയാണ് ചെറിയ പെരുന്നാൾ. അങ്ങനെയാണ് മഹത്വത്തിൻ്റെ ഓർഡർ അങ്ങനെയാണുള്ളത്. ആലോചിച്ച് നോക്കി. അപ്പോൾ ഏറ്റവും പോരിശയുള്ള ദിവസത്തെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവാ. അപ്പോൾ അറഫയുടെ സുന്നത്ത് നോമ്പ് വല്ലാത്ത കൂലിയല്ലേ? അറഫയുടെ ദിവസത്തിൻ്റെ പവർ എന്താണെന്നറിയോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു പ്രസിദ്ധ സഹാബി പറയാ, ഒരു ദിവസത്തിന് ദുൽഹിജ്ജ 8 വരെ ഒരു ദിവസത്തിന് ലിക്കുല്ലി യൗമിൻ അൽഫി യൗം, 1000 ദിവസത്തിൻ്റെ ഗഡ്സാണ്, പവറാണ്. എന്നാൽ ദുൽഹിജ്ജ 9 ആകുമ്പോൾ 1000 എന്നുള്ളത് 10,000 ആവാണ്. 10,000 ദിവസത്തിൻ്റെ ഗഡ്സ് ഉണ്ട്, പവറുണ്ട് പരിശുദ്ധമായ അറഫ. അറഫ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ 9 എന്ന അതാണ് നമ്മുടെ അറഫ, യൗമ അറഫ. ആ ദിവസത്തിന് അത്രയേറെ പവർ. അപ്പോൾ വിദേശത്ത് പലർക്കും ശനിയാഴ്ചയാണ്, നാളെയാണ് അറഫ ദിനമുള്ളത്. അപ്പോൾ ഇന്ന് അവർ നീയത്ത് വെക്കുക. അള്ളാഹുവെ പരിശുദ്ധമായ ദുൽഹിജ്ജ 9 അറഫ ദിനത്തിൻ്റെ സുന്നത്തോമ്പ് ഞാൻ എടുക്കാൻ കരുതിയും. ഫറളുണ്ടെങ്കിൽ ഫറളു കൂടെ ചേർത്തി കള്ളാഹ് വിട്ടാൻ വേണ്ടി നീയത്ത് ചെയ്യുക. അഹമ്മദില്ല, എന്താ കൂലി കിട്ടുന്നത്? എന്താ കൂലി കിട്ടുന്നത്? 10,000 ദിവസത്തിൻ്റെ പവറിൽ നോമ്പെടുത്ത കൂലിയാണ്. പിന്നെയോ, 2 കൊല്ലത്തെ പാപങ്ങൾ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും, പാപം ചെയ്തിട്ടേ ഇല്ല, അതിനു മുമ്പേ അള്ളാഹു പുറത്തു നൽകുകയാണ്. പടച്ചോനെ അറഫയുടെ ആ ദിവസത്തിൻ്റെ രാവിൻ്റെയും ആ ദിവസത്തിൻ്റെ പകലിൻ്റെയും പോരിശ ഒരു ക്ലാസ് കൃത്യമായിട്ട് ഇൻഷാല്ലാ കഴിയുമെങ്കിൽ നാളെ തന്നെ നമുക്ക് പറയാം. എത്ര പോരിശ എന്നറിയോ? ഉറക്കം വരൂല്ല. ഒരു മുഅ്മിനിൻ്റെ വീട്ടിൽ ലൈറ്റ് അണയൂല്ല. ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ അറഫയുടെ രാത്രി, ഇന്നത്തെ രാവ് ലൈലത്തു തർവിയ, പെരുന്നാൾ രാവ് ലൈറ്റ് കിടത്താൻ തോന്നൂല. അത്രയേറെ പവറാണ് അറഫാ ദിവസത്തിൻ്റെ സുന്നത്തോമ്പ്. പലരും വിചാരിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുണ്ട്. അറഫ അന്ന് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന അന്ന് തന്നെയാണ് ലോകത്തെവിടെയും അറഫാ നോമ്പ് പിടിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചില അബദ്ധധാരണകൾ സമൂഹത്തിൽ, സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്, പ്രചരിക്കുന്നുണ്ട്. ഒരിക്കലും ആ അബദ്ധത്തിൽ പെട്ടുപോകാൻ പാടില്ല.
ലൈലത്തു അറഫ അല്ലെങ്കിൽ യൗമു അറഫ എന്നാണത്. അത് ഓരോ നാട്ടിലും ദുൽഹിജ്ജ 9 എന്ന അന്നാണ് അറഫ. അവരുടെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്നുണ്ട്, വലിയ ബഹുമാനമുള്ള ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറഫ വലിയ സ്ഥാനമുണ്ട്. ആ ദുആയിൻ്റെ ഒരു നന്മയുടെ സ്പ്രെഡ് നമുക്കെല്ലാവർക്കും കിട്ടും, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മുടെ ദുൽഹിജ്ജ 9 നമ്മുടെ അറഫയാണ്. അവിടെ അറഫയിൽ അവർ നിൽക്കുന്ന അന്ന് തന്നെ അവരെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അറഫയെ പരിഗണിക്കണം എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം, അതായത് മറ്റന്നാൾ, അവർക്ക് പെരുന്നാളാണ്. നമ്മൾ പെരുന്നാൾ മാത്രം വിഘടിച്ചു, അവരുമായിട്ടൊരു ബന്ധമല്ല അറഫയിൽ മാത്രം ബന്ധം, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വെള്ളിയാഴ്ച പകലാണ്, ഇപ്പോൾ അമേരിക്കയിലെ രാത്രിയാണ്, അവിടെ ആളുകൾ കിടന്നുറങ്ങാണ്. ഞാൻ ജുമാക്ക് പള്ളി പോകില്ല എന്ന് പറഞ്ഞ ഒരാൾ വാശി പിടിച്ചാൽ ഓനെ ഊളംപാറയിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാമെന്നല്ലാതെ അതിന് മറുപടിയില്ല, അതിന് ജവാബില്ല എന്ന് പറയും പോലെ ഓരോ നാട്ടുകാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ സമയം വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൻ്റെ ആ രാവ് ഇപ്പോൾ 27-ാം രാവ് വലിയ പ്രതീക്ഷയാണ് റമദാനിലെ. ഈ 27-ാം രാവിൽ നമ്മൾ ഇബാദത്തിൽ എൻഗേജഡ് ആകുമ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആളുകൾ പകൽ ഓടി നടക്കുന്ന സമയമായിരിക്കും, അത് രാത്രി ഉണ്ടാവില്ല പകലായിരിക്കും എന്ന് കരുതിയിട്ട് നമുക്ക് വേണ്ടെന്നല്ല, നമുക്ക് നമ്മുടേതായ സമയത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം, അതാണ് വേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ അറഫയുടെ നോമ്പ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളക്കാരെ, നമ്മുടെ പിറ അനുസരിച്ച് ഇന്ന് ദുൽഹിജ്ജ 7-ാണ്, നാളെ ദുൽഹിജ്ജ 8-ൻ്റെ പകലാണ്. അപ്പോൾ ദുൽഹിജ്ജ 8-ൻ്റെ യൗമു തർവിയ ആ സുന്നത്തുമാണ് എടുക്കേണ്ടത് ശനിയാഴ്ച. മറ്റന്നാളാണ് നമുക്ക് അറഫ നോമ്പ്. വിദേശത്തുള്ളവർക്ക് അവരുടെ പിറ അനുസരിച്ച് അവർക്ക്, നമ്മുടെ ദുൽഹിജ്ജ 9 യൗമു അറഫ എന്ന് പറഞ്ഞാൽ അറഫ ദിനം എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ 9-ാണ്. ആ ദുൽഹിജ്ജ 9 നമുക്കെന്നാ അന്ന് നമ്മൾ നോമ്പ് സ്വീകരിക്കുക. അപ്പം ഞായറാഴ്ചയാണ് നമ്മുടെ നോമ്പ്, അറഫ നോമ്പ്. അപ്പം എന്താ ദുൽഹിജ്ജ 9-ൻ്റെ അറഫ ദിനത്തിൻ്റെ സുന്നത്തോമ്പ് ഞാൻ എടുക്കുന്നു പറഞ്ഞിട്ട് നാളെ രാത്രി നിയ്യത്ത് ചെയ്താൽ അൽഹംദുലില്ലാ മറ്റന്നാൾ ഞായറാഴ്ച അറഫ നോമ്പാണ്. അറഫയുടെ പ്രാധാന്യം എന്തെന്നറിയോ, അറഫയ്ക്ക് വല്ലാത്ത മഹത്വമാണ് അറഫ ദിനത്തിന്. ഇപ്പോൾ നാളെ അറഫ ദിനമുള്ള ഒരുപാട് ഉമ്മിനികൾ വിദേശത്തുണ്ടാവും, അവർക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്. നാളെ അസർ കഴിഞ്ഞ്, അതായത് നിങ്ങളുടെ അറഫ ദിനമായ ശനിയാഴ്ചയാണെങ്കിൽ, അസർ കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വേറെ ഒരു പണിക്കും പോകരുത്. നാളത്തെ ദിവസം ഫേസ്ബുക്കോ വാട്സപ്പോ നോക്കി നേരം കളയരുത്. ഒരിക്കലും പാടില്ലാത്തത് കാണരുത്, പാടില്ലാത്ത കേൾക്കരുത്, പാടില്ലാത്ത വോയിസ് പറയരുത്, മൊഴിയരുത്, അത്ര കയറിയണം. കാരണം അത് വല്ലാത്ത ദിവസമാണ്. അസർ കഴിഞ്ഞ് മഗ്രിബ് വരെ ഒരു പണിക്കും പോകരുത്. കൃത്യമായിട്ട് നമ്മൾ ഖൈറായ ദിക്ര് സ്വലാത്ത് ദുആകൾ എൻഗേജ്ഡ് ആകണം. വല്ലാത്ത മഹത്വമാണ്. അതിൽ പ്രത്യേകം പരിഗണിക്കേണ്ട ഭാഗങ്ങൾക്ക് ഇൻഷാല്ലാ നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ഖൈറും മനസ്സിലാക്കി, എല്ലാ നിഅമത്തും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഖൈറും ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല കേറി വരുന്ന പരിശുദ്ധമായ ഇന്നത്തെ വെള്ളിയാഴ്ചയുടെയും ലൈലത്തു തർവിയ ഇന്നത്തെ രാവിൻ്റെയും ലൈലത്തു അറഫ നാളത്തെ രാവിൻ്റെയും ലൈലത്തു നഹർ പെരുന്നാൾ രാവിൻ്റെയും എല്ലാ പോരിശയും നമുക്ക് നൽകട്ടെ. എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെടുന്ന നിലക്ക് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകം രാവുകളെ പ്രത്യേകം പരിഗണിക്കണമെന്ന് ഒന്നുകൂടെ എൻ്റെ നഫ്സിനോടും നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറുകൾ അറിയാനുള്ള ഈ വലിയ അവസരം, ഈ വലിയൊരു ഒരു ഒരു സോഴ്സ്, ഖൈറിൻ്റെ സോഴ്സ് അല്ലാഹു നിലനിർത്തട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നാൽ അത് മുടങ്ങിപ്പോകുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് മുടങ്ങാതെ നിങ്ങളുടെ ദുആയിൽ വലിയ പ്രതീക്ഷയാണ്, വലിയ അതിൻ്റെ അഹ്റുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സാധുവാണ്, അല്ലെങ്കിൽ പ്രവർത്തകനാണ്. ഇത് മുടങ്ങാതെ അള്ളാഹുവിൻ്റെ ഭാരമായ നഅമത്ത്, നഅമത്തിന് അളീമ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര വലിയ നഅമത്താണ് അത്. അള്ളാഹുവിൻ്റെ വലിയ നഅമത്ത് നമ്മുടെ പിന്നിൽ നിന്ന് തൗഫീഖിൻ്റെ വലിയൊരു എന്താ പറയുക സപ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഇതിൻ്റെ പിന്നിൽ. നിങ്ങളുടെ ദുആ വളരെ കാരണമാണ്. നിങ്ങളുടെ കമൻറ്റുകൾ വല്ലാത്ത സന്തോഷവും റാഹത്തുമാണ്. അൽഹംദുലില്ലാ, അതിനൊക്കെ വല്ലാത്ത കൂലിയാണ് അല്ലാഹു തരാൻ പോകുന്നത്. അതൊക്കെ പരിഗണിക്കണം, ദുആയിൽ പ്രത്യേകം ഓർക്കണം. എല്ലാവരെയും ഓർക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല. നമുക്ക് എല്ലാവിധ ഇരുലോക ഖൈറും ബർക്കത്തും നൽകട്ടെ. നമുക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ഉറക്കെ പറഞ്ഞ് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله
ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.